ജനങ്ങളുടെ ഇമോഷണൽ ഡാമേജ് വെച്ചിട്ട് ബ്ലാക്ക് മെയിൽ ചെയ്യുകയും ഒരു ലൈം ലൈറ്റിൽ നിന്ന് കളിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു ഡോക്ടർ റോബിൻ എന്നുള്ളത് ശക്തമായും വ്യക്തമായും ഇപ്പൊ രംഗത്ത് വന്നിരിക്കുകയാണ്. ചാലുപ്പയാട് തന്റെ വീഡിയോയിലൂടെ ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവിടെ ഇറങ്ങാൻ പോകാത്ത സിനിമയുടെ ഒരു പോസ്റ്റർ അടിച്ചിറക്കിയിട്ട് വന്ന ആദ്യം പറ്റിച്ചെന്ന്. ഉടനെ ആ വീഡിയോയുടെ താഴെ ഒന്ന് കമന്റ് ഉണ്ടാക്കിയിരുന്നില്ല. സന്തോഷ് ടി കുരുവിളയുടെ സിനിമ ലാലേട്ടന്റെ ഒഫീഷ്യൽ എന്താണ് ഒഫീഷ്യൽ പേജിനകത്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നീ കണ്ടായിരുന്നു വീഡിയോ ചെയ്തപ്പോ നമുക്കും വന്ന് നമ്മൾ കണ്ടെന്തായാലും. ഇപ്പം അങ്ങനെ സന്തോഷ് ടി കുരുവിള തന്നെ ഈ ഒരു കാര്യവുമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. നമുക്ക് ആ രംഗത്ത് വന്ന് കാര്യം ഒന്ന് കണ്ടു നോക്കാം. അറിയാമല്ലോ അപ്പം ഡോക്ടറുടെ പ്രഹസനമായിരുന്നു അതോ ഡോക്ടർക്ക് അപ്രിസിയേഷൻ കിട്ടുന്ന ഒരു കാര്യമായിരുന്നു എന്നുള്ള കാര്യം. ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ബിഗ് ബോസ് ഷോയിൽ നിന്ന് പുറത്ത് വന്നതിന് ശേഷം അദ്ദേഹത്തിന്റെ സിനിമാ പ്രവേശനത്തിനുള്ള സാധ്യതകളായ ഒരു നിർമ്മാതാവ് എന്ന നിലയിൽ എന്നെ സമീപിച്ചിരുന്നു എന്നതാണ് വാസ്തവം. അപ്പൊ പുള്ളിക്കാരൻ അവിടെ ചെന്നിട്ടുണ്ട് ഇല്ല നമുക്കൊരിക്കലും പറയാൻ പറ്റത്തില്ല. ചെന്നു സിനിമയുടെ കാര്യങ്ങളെ കുറിച്ച് ചോദിച്ചു, എങ്ങനെ ചെയ്യാൻ പോകുന്ന കാര്യമൊക്കെ ചോദിച്ചിട്ടുണ്ട്. അവർ നമുക്ക് സംഭാഷണം നടത്തുന്നു. പുതുമുഖങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു നിർമ്മാണ കമ്പനി എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ ചില അദ്ദേഹത്തിന്റെ ചലച്ചിത്ര മോഹങ്ങളെ സാധൂകം ശ്രവിക്കുകയും ചെയ്തു. തുടർന്ന് അദ്ദേഹത്തിന് അനുയോജ്യമായ ഒരു സബ്ജക്റ്റും അത് നിർവഹിക്കാൻ തയ്യാറായ സാങ്കേതിക വിദഗ്ധരെ കണ്ടെത്തുന്നതിനുമായി പരിശ്രമങ്ങൾ എന്റെ നിർമ്മാണ കമ്പനി ആരംഭിക്കുകയും ചെയ്തു. അപ്പം ഒരു കഥ ഉണ്ടാക്കാനും ആ കഥയ്ക്ക് ആറ്റായിട്ടുള്ള പ്രൊഡക്ഷൻ യൂണിറ്റ് അല്ലെങ്കിൽ ആ കഥയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാസ്റ്റിംഗ് തുടങ്ങിയ കാര്യങ്ങൾ, അത് കഥ കിട്ടിക്കഴിഞ്ഞാൽ മാത്രം ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്യാമെന്നും ഈ വ്യക്തി കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോഴും പോസ്റ്റർ എപ്പോഴായിരിക്കും, കഥയല്ലാതിന് ശേഷമേ വരൂ, അല്ലാതെ രണ്ട് വാച്ച് കിട്ടിയല്ല വരുന്നത്. ഓക്കെ, അടുത്തത് വരുവാൻ പോകുന്ന പ്രൊജക്ടിനെ കുറിച്ചുള്ള മീഡിയ അപ്ഡേറ്റും കൂടാതെ ശ്രീ മോഹൻലാലിന്റെ പേജിലൂടെ നടത്തിയ പ്രഖ്യാപനവും ഡോക്ടർ റോബിന്റെയും ടീമിന്റെയും നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ളതാണ്. ടീം ഏതാ? ഇപ്പം അയാൾക്കെതിരെ തെരഞ്ഞു നിൽക്കുന്ന ഒരു നാല് പേരുണ്ടല്ലോ, ഫോർ ദ പീപ്പിൾ എന്ന് പറയുന്ന ടീം അവർ തന്നെ. അപ്പൊ അവർക്കറിയായിരുന്നു ഈ കാര്യം നടക്കാൻ പോകുന്ന അല്ല എന്നുള്ള കാര്യം. അപ്പൊ ഈ എങ്ങനെയാണ് തോന്നുന്നത്, ഇപ്പൊ ഈ ലാലേട്ടനും ഈ പറഞ്ഞ ടോവിനോ തോമസും ഷൈൻ ടോം ഒക്കെ അവരുടെ എഫ് ബിയിലൊക്കെ പോകാതെ ഇൻസ്റ്റഗ്രാമിലൊക്കെ പോസ്റ്റ് ചെയ്യുന്നത് ഒരു സംവിധായകനെ അങ്ങോട്ട് പോയി കണ്ടിട്ട് കഥയും ഇല്ല ഒന്നുമില്ല, പക്ഷെ പോസ്റ്റർ ഞാൻ ആദ്യം ഇറക്കാം. പിന്നെ നിങ്ങൾക്ക് ആ പോസ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കഥ അറിയാം. ഇപ്പൊ രണ്ട് വാച്ച് കെട്ടിയിരിക്കുന്നു. ആ രണ്ട് വാച്ച് കെട്ടിയ എന്റെ നിർവചനം എന്ന് പറയുന്നത് ഒരു വാച്ച് എന്റെ സമയം നോക്കാനും മറ്റേ വാച്ച് എന്റെ എതിരാളിയുടെ സമയം നോക്കാനും, അത്തരത്തിൽ ചിലപ്പോ രണ്ട് ചൂണ്ടയായിട്ട് ഇങ്ങനെ നിൽക്കും. ഒരു ചൂണ്ട എനിക്ക് മീൻ പിടിക്കാനും ഒരു ചൂണ്ട മീനിന് എന്നെ പിടിക്കാനും, അത്തരത്തില് പോസ്റ്റർ നോക്കിയായിരിക്കും വീഡിയോ ഇറക്കാൻ പോകും. ഓക്കെ, ബാക്കി ആ ഘട്ടത്തിൽ തന്നെ ശ്രീ റോബിൻ രാധാകൃഷ്ണൻ മലയാളത്തിലെ നിരവധിയായ നിർമ്മാതാക്കളെ കാണുകയും ചർച്ച നടത്തുകയും ചെയ്തു എന്നതാണ് അറിഞ്ഞിരിക്കുന്നത്. അങ്ങനെ വരും, കാരണം ഒരു വർഷം മിനിമം 360 ദിവസമുണ്ട്. അതിനകത്ത് 300 സിനിമയെങ്കിലും ഒരു വർഷം എൻ്റെ ടെലികാസ്റ്റ് ചെയ്തിരിക്കണം. അതിന് വേണ്ടിയിട്ട് നിരവധി അനവധി സെറ്റിൽ നിന്ന് സെറ്റിലേക്ക് ഇങ്ങനെ പറന്ന് നടക്കാൻ അല്ലേ, അങ്ങനെ നടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രവണത പല നിർമ്മാതാക്കളെ കണ്ടു. പിക്കപ്പ് ആവാൻ വേണ്ടിയിട്ടുള്ള ഒരു ആക്രാന്തം. അതിപ്പോ ഞാനായാലും ശരി അങ്ങനെ തന്നെ കാണിക്കും. ഓക്കെ, കോവിഡാനന്തരം സിനിമാ മേഖലയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെ നിരീക്ഷിക്കുകയും പിന്നീട് വളരെയധികം അവധാനതകളോടും കൂടിയുമാണ് ഓരോ പ്രോജക്റ്റുകളെയും സമീപിച്ചു വരുന്നത്. കോവിഡിന് ശേഷം പലതും നോക്കിയേ ചെയ്യാറുള്ളൂ. ഇത് ഹിറ്റാവോ, ഇത് ഹിറ്റാവത്തില്ലേ, ഇത് താഴെ പോകും, ഇത് മേളിൽ പോകും. കാരണം പൈസ മുടക്കുന്നവരാ. അപ്പൊ അവർക്ക് ഇഷ്ടപ്പെട്ട സിനിമയും അവർക്ക് ഇഷ്ടപ്പെട്ട നടന്മാരും നായികമാരും വെച്ചിട്ട് എടുക്കണം, ഹിറ്റാവണം, മുടക്കുമതിലും അതിന്റെ ലാഭമായിട്ട് തിരിച്ചു കിട്ടണം. അതൊരു പ്രൊഡ്യൂസർ എന്ന നിലയിൽ അവരുടെ അവകാശമാണ്. ഓക്കെ, അടുത്തത് അടിസ്ഥാനപരമായി ഞാനൊരു പ്രവാസി വ്യവസായിയും നിരവധി രാജ്യങ്ങളിൽ ബിസിനസ് ചെയ്യുന്ന ഒരു വ്യക്തിയും കൂടിയാണ്. ഇപ്പൊ സിനിമ മാത്രമല്ല ഒരുപാട് പരിപാടികൾ അദ്ദേഹത്തിനുണ്ട്. സിനിമാ നിർമ്മാണം ഒരു ബിസിനസ് നിലയിൽ എന്റെ പ്രഥമ പരിഗണനയിലുള്ള ഒന്നല്ല എന്നതാണ് വാസ്തവം. പക്ഷേ സിനിമ വ്യക്തിപരമായ ഒരു പാഷൻ തന്നെയാണ് ഇപ്പോഴും എപ്പോഴും. ഏതൊരു പ്രോജക്റ്റിനും ഒരു മികച്ച സബ്ജക്റ്റും ടീമും ഊരിത്തിരിയുന്നത് വരെ കാത്തിരിക്കുകയും എന്നതാണ് ഒരു ശൈലിയായി സ്വീകരിച്ചിട്ടുള്ളത്. ഓക്കെ, അഥവാ അങ്ങനെ സംഭവിച്ചില്ല എങ്കിൽ അത് ഉപേക്ഷിക്കുകയും ചെയ്യും. ഓക്കെ, അപ്പൊ പോസ്റ്റർ ഒന്നും അടിച്ചേർക്കണ്ട, നിർത്തുവോ? ഓക്കെ, ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ സിനിമാ മേഖലയിൽ സ്വയ പ്രയത്നത്താൽ ഉയർന്നു വരുന്നതിനും ശോഭിക്കുകയും ചെയ്യുന്നതിന് യാതൊരുവിധ പ്രശ്നങ്ങളും ഉള്ളതായി കരുതുന്നില്ല. നിലവിൽ അദ്ദേഹത്തിന് ചുറ്റും നവമാധ്യമങ്ങളിൽ നടക്കുന്ന വിവാദങ്ങളിൽ ഭാഗമാകാൻ വ്യക്തിപരമായും അല്ലാതെയും താല്പര്യമില്ല എന്ന് കൂടി അറിയിച്ചു കൊള്ളാം. സന്തോഷ് ടി കുരുവിള, കാരണം ഇതായിരുന്നല്ലോ ഈ ജനങ്ങളുടെ ഇമോഷണൽ ഡാമേജ് എന്ന രീതിയിൽ പിടിച്ചെടുത്തോണ്ട് നടന്നത്. ഒന്നുമില്ല, ഇവന്റെ പുറകെ നടന്ന ആൾക്കാരെ ഇവന്റെ പബ്ലിസിറ്റിക്ക് വേണ്ടി യൂസ് ചെയ്ത് പച്ച ഇറച്ചി തിന്നുണ്ടാക്കി ഇവനൊക്കെ വേണ്ടിയിട്ട് സ്ട്രീമിംഗ് നടത്താൻ അവിടെ പോയാലും ഇവൻ അവിടെ പോയാലും റോബിൻ ചന്ത് ജോർജ് എന്നൊക്കെ പറഞ്ഞ് വീഡിയോ പട നിന്ന് ഓൺ ദ സ്പോട്ടിലൊക്കെ ഇടുന്നവരുണ്ടല്ലോ, അത് അമ്മ ഇഷ്ടം കൊണ്ടുപോകുന്നു.
ഒരു ഭാഗത്തോളം അവർക്ക് അരി മേടിക്കാനുള്ള പൈസയും കിട്ടും, ഒരു ഭാഗത്തോളം ഇഷ്ടമുള്ള ഒരു പാഷനായിട്ട് ഒരാളെ കണ്ട് അവരുടെ പുറകെ നടക്കുവാണല്ലോ. അവന്മാര് വരെ അമ്മാരുടെ ചാനലിൽ വന്ന് കിടന്നിട്ട് ഈ ഒരു കാര്യത്തിന് വേണ്ടിട്ട്, അതായത് ഈ ഷാനൂപ്പയോട് പറഞ്ഞതിന് എതിരെ ശക്തമായി ആഞ്ഞടിച്ചിട്ടുണ്ട്. ഈ കമന്റിൽ താഴെ അനവധി നിരവധി ഈ ഡൈഹാർഡ് അതായത് യഥാർത്ഥ ഫാൻ ഉണ്ടല്ലോ, അവന്മാര് വരെ കിടന്ന് സംസാരിച്ചിട്ടുണ്ട്. അവന്മാരെ വരെ ഈ ഇമോഷണൽ ഡാമേജ് ഇട്ട് ഉണ്ടാക്കിയിട്ട് ഏതോ ഒരു കോളേജിൽ പോയി കിടന്നിട്ട് ഇതിനൊന്നും മറുപടി പറയത്തില്ല, വേറെ അവന് കുഞ്ഞിനെ ഗോലി പൊട്ടിപ്പോയതിനൊക്കെ വന്നിട്ട് മറുപടി പറയുന്നു. ഇത്തരത്തിലുള്ള നല്ല കാര്യങ്ങൾക്കൊന്നും മറുപടി പറയത്തില്ല. എന്തായാലും കൊള്ളാം ഡോക്ടർ റോബിൻ രാധാകൃഷ്ണ എന്റെ പരിപാടിയെ കൊള്ളാം. ഇറങ്ങാത്ത പടത്തിന്റെ പോസ്റ്റർ അടിച്ചിറക്കുകയും ഇല്ലേ, ഇല്ലാത്ത മോതിരം ഉണ്ടാക്കുകയും നല്ല നല്ല പരിപാടിയാ. എന്തായാലും നിന്റെ കൂടെ നടക്കുന്ന ആൾക്കാരെ തന്നെ നീ നല്ല വ്യക്തമായും ശക്തമായും പറ്റിച്ചു വരികയാണ്. അപ്പൊ ഈ ഒരു വീഡിയോ അല്ലെങ്കിൽ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പുള്ളിക്കാരൻ പുള്ളിക്കാരൻ FB-യിൽ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തതിന് ശേഷം വേണ്ട ഏകദേശം ഒരു 3 മണിക്കൂർ മുമ്പ് ഒരെണ്ണം കൂടെ ഇട്ടുണ്ട്, കേരളം ഒരു ഭ്രാന്താലയമാണ്. വിവേകാനന്ദൻ നമുക്ക് മനസ്സിലാവും, മനസ്സിലാവും. വരാൻ പോകുന്ന മെസ്സേജും കമന്റും എന്തൊക്കെയാണെന്ന് മനസ്സിലാവും. ശരിയെന്നാ, പുതിയ ഏതെങ്കിലും ടീസറോ അല്ലെങ്കിൽ പുതിയ ഏതെങ്കിലും ഇറക്കാൻ പോകുന്ന സാധനം ഉണ്ടെങ്കിൽ പറ്റുമെങ്കിൽ 2 ജട്ടി ഇട്ടുണ്ടൊരു പോസ്റ്റർ അടിച്ചിറക്കാൻ നല്ലതായിരിക്കും, ഒന്ന് എനിക്കിടാനും. ശരിയെന്നാ, ബൈ ബൈ.